Hello friends, ellavarkkum pudhiya class ilekku swagatham. Appo nammal first module ekadesha ella topic nammal discuss cheyittund. Namukku start cheyyanadu second module aanu. Appo second module nammal pradhanamayittum padikkanulla karyam transformer testukale kurichaanu. Adinte performance namukku analyze cheyyan vendittulla testukale kurichaanu. Adu pole enne three phase transformer endanu, adu pole instrument transformer aayittulla current transformer, potential transformer. പിന്നെ കൂടാതെ ഓട്ടോ ട്രാൻസ്ഫോമർ എന്താണെന്നുള്ള ടോപ്പിക് കൂടി നമുക്ക് പഠിക്കാനുണ്ട്. ഇതാണ് നമുക്ക് സെക്കൻഡ് മൊഡ്യൂളിലുള്ള ഒരു സ്ട്രക്ചർ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ട്രാൻസ്ഫോമറിൻ്റെ ഇക്വലൻസ് സർക്യൂട്ട് എങ്ങനെയാണ് ഡ്രോ ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ്. ഇക്വലൻസ് സർക്യൂട്ട്, ഇക്വലൻസ് സർക്യൂട്ട് എന്തിനാണ് വരയ്ക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കണം. ഇതെങ്ങനെയാണ് വരയ്ക്കുന്നത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യണം. അപ്പോൾ ആദ്യമായി തന്നെ പറയാനുള്ള കാര്യം, ഇതുവരെയുള്ള ക്ലാസ്സിന്റെ എല്ലാ ഷോർട്ട് നോട്ടും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇനി പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകുകയുള്ളൂ. ഇത് ഫുള്ള് കണ്ടിന്യൂഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ തൽക്കാലം ഒരു കോർ ടൈപ്പ് ട്രാൻസ്ഫോമർ എടുത്തു. നമുക്ക് ഇക്വലൻസ് സർക്യൂട്ട് എന്തിനാണ് വരയ്ക്കുന്നത് നമുക്ക് പറയാം. മുമ്പായിട്ട് എങ്ങനെയാണ്, എന്തൊക്കെ പാരാമീറ്ററാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ഇത്രയും പഠിച്ച, നമ്മൾ ഇതുവരെയായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ള എല്ലാ കണ്ടന്റുകളും ഉൾപ്പെടുത്തിക്കൊണ്ട്, എല്ലാ പാരാമീറ്ററും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ എന്ത് വരയ്ക്കുന്നത്, ഇക്വലൻസ് സർക്യൂട്ട് നമ്മൾ വരയ്ക്കുന്നത് ട്രാൻസ്ഫോമറിന്റെ. അപ്പൊ ഞാൻ ഒരു സപ്ലൈ കൊടുക്കുകയാണ്, അല്ലെ, ഒരു ഓൾട്ടർനേറ്റിംഗ് സപ്ലൈ കൊടുത്തു അല്ലെ. പിന്നെ ഞാൻ പറഞ്ഞു വൈൻഡിങ് വൈൻഡിങ് ആണ്, കോപ്പർ വൈൻഡിങ് ആണുള്ളത് അല്ലെ, അതാണ് ഒരു കോറിൽ ഇൻസുലേറ്റ് ചെയ്ത് ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് കാരണമായിട്ട് വൈൻഡിങ് റെസിസ്റ്റൻസിന് ഒരു റെസിസ്റ്റൻസ് വാല്യൂ ഉണ്ടാവും, വൈൻഡിങ്ങിന് ഒരു റെസിസ്റ്റൻസ് വാല്യൂ ഉണ്ടാവും, പിന്നെ ഒരു മാഗ്നറ്റിക് ലീക്കേജ് റിയാക്ടൻസ് ഉണ്ടാകും അല്ലെ. രണ്ടുമാണ് നമ്മൾ സപ്ലൈ സൈഡിലോട്ട് കൊടുക്കുന്നത്. ഇനി ഞാൻ ലോഡ് കണക്ട് ചെയ്യുകയാണ്, ലോഡ് കണക്ട് ചെയ്യുമ്പോൾ കറണ്ട് ഫ്ലോ ചെയ്യും. അപ്പോൾ അവിടെ എന്തുണ്ടാവും, ഒരു വൈൻഡിങ് റെസിസ്റ്റൻസ് നമ്മൾ കൺസിഡർ ചെയ്യണം, അതുപോലെ തന്നെ ഒരു മാഗ്നറ്റിക് ലീക്കേജ് കൺസിഡർ ചെയ്യണം. അതിനുശേഷം നമ്മൾ എന്ത് കണക്ട് ചെയ്യുകയാണ്, ആണ് ലോഡ് ഇല്ലേ, ലോഡ് ലോഡ് കണക്ട് ചെയ്യുക. ലോഡിന് നമ്മൾ ഇസഡ് എൽ എന്ന് കോമൺ ആയിട്ട് വിളിക്കണം. കാരണം ലോഡ് പല ടൈപ്പ് ലോഡ് ഉണ്ട് ഇല്ലേ, നമ്മളതിനെ ഇസഡ് എൽ എന്ന് ജനറൽ ആയിട്ട് ഞാൻ വിളിക്കുകയാണ് ലോഡിനെ. അപ്പോൾ ഇതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആണ് ഐ ടു, സെക്കൻഡറി കറണ്ട്. ഇത് വൈൻഡിങ് റെസിസ്റ്റൻസ്, സെക്കൻഡറി വൈൻഡിങ് റെസിസ്റ്റൻസ് ആർ ടു, സെക്കൻഡറി മാഗ്നറ്റിക് ലീക്കേജ് റിയാക്ടൻസ് എക്സ് ടു, ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആണ് ഐ ടു. ഓക്കെ, സപ്ലൈ വോൾട്ടേജ് വി വൺ, പ്രൈമറിലുള്ള വൈൻഡിങ് റെസിസ്റ്റൻസ് ആർ വൺ ആൻഡ് എക്സ് വൺ, മാഗ്നറ്റിക് ലീക്കേജ് റിയാക്ടൻസ് പ്രൈമറി സൈഡിൽ എക്സ് വൺ എന്ന് നമ്മൾ പറയുന്നു. ഇവിടെ ഇൻഡ്യൂസ് ചെയ്ത ഇ എം എഫ് ആണ് എന്ത്, ഇ വൺ. ഇവിടെ നമ്പർ ഓഫ് ടേൺസ് എൻ വൺ എന്നിരിക്കട്ടെ. അത് കാരണം സെക്കൻഡറി ഇൻഡ്യൂസ് ചെയ്ത ഇ എം എഫ് ആണ് ഇ ടു, നമ്പർ ഓഫ് ടേൺസ് എൻ ടു എന്നിരിക്കട്ടെ. അങ്ങനെയാണ് എങ്കിൽ ഞാൻ പറഞ്ഞു ടെർമിനൽ വോൾട്ടേജ്, ലോഡിനായിട്ടുള്ള ടെർമിനൽ വോൾട്ടേജ് ആണ് വി ടു എന്ന് ഞാൻ എടുക്കുന്നത് അല്ലേ. ഇനി ഓൾറെഡി ഇവിടെ ഐ നോട്ട് എന്ന് പറയുന്ന നോ ലോഡ് കറണ്ട് മാത്രമേ ഉണ്ടാകുകയുള്ളൂ. നമ്മൾ ലോഡ് കണക്ട് ചെയ്തിട്ടില്ല എങ്കിൽ ട്രാൻസ്ഫോമറിന്റെ പ്രൈമറി സൈഡിൽ ഐ നോട്ട് എന്ന് പറഞ്ഞ നോ ലോഡ് കറണ്ട് മാത്രമേ ഉണ്ടാകുകയുള്ളൂ. പക്ഷേ ലോഡ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഐ ടു ഫ്ലോ ചെയ്യും, അതെല്ലാം ഫലമായിട്ട് ഇവിടെ വീണ്ടും ഒരു കറണ്ട് കൂടെ ഫ്ലോ ചെയ്യും. അതെല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. എല്ലാം ചേർത്ത് ടോട്ടലായിട്ട് എന്ത് എഴുതുകയാണ്, ഐ വൺ എന്ന് പറയുന്നൊരു കറണ്ട് എഴുതുകയാണ്. ഓക്കെ അല്ലേ. അപ്പൊ നമുക്ക് ഇക്വേഷൻ എഴുതുമ്പോൾ നമ്മൾ എങ്ങനെ ഇക്വേഷൻ എഴുതിയത്, വി വൺ ഈക്വൽസ് ടു വി വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡ്യൂസ് ചെയ്ത ഇ എം എഫ് ഇ വൺ പ്ലസ് ഡ്രോപ്പ് അല്ലേ, വോൾട്ടേജ് ഡ്രോപ്പ് ഐ വൺ ഇൻറ്റു ആർ വൺ പ്ലസ് ജെ എക്സ് വൺ, ദാറ്റ് ഈസ് ഈക്വൽ ടു, എങ്ങനെ എഴുതാം, ഇ വൺ പ്ലസ് ഐ വൺ ഇസഡ് വൺ. ഇനി ഞാൻ വീണ്ടും പറഞ്ഞു ഈ വി വണ്ണിൻ്റെയും ഇ വണ്ണിൻ്റെയും ഫേസ് ഓപ്പോസിറ്റ് ആണ്, അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാം, ഒരു നെഗറ്റീവ് സൈൻ കൂടി കൊടുക്കാം. അത് കൊടുത്തില്ല എങ്കിലും പ്രശ്നമില്ല, നമ്മളത് അതിൻ്റെ ഡയറക്ഷൻ എടുക്കുന്നില്ല എങ്കിൽ മൈനസ് കൊടുത്തില്ല എങ്കിലും കുഴപ്പമില്ല. ഇനി നമ്മൾ എഴുതുകയാണ് എന്ത്, വി ടുവിൻ്റെ ഒരു ഇക്വേഷൻ എഴുതുമ്പോൾ എങ്ങനെ എഴുതാം, വി ടു ഈക്വൽസ് ടു വി ടു എങ്ങനെയാണ്, ഇ ടു മൈനസ് ഈ ഡ്രോപ്പ് അല്ലേ, ഐ ടു ആർ ടു പ്ലസ് ജെ എക്സ് ടു, ദാറ്റ് ഈസ് ഈക്വൽസ് ടു ഇ ടു മൈനസ് ഐ ടു ഇസഡ് ടു. ഇതാണ് ഇതിന് സാറ്റിസ്ഫൈ ചെയ്യുന്ന രണ്ട് മൂന്ന് ഇക്വേഷൻസ്, രണ്ട് മെയിൻ ആയിട്ടുള്ള രണ്ട് ഇക്വേഷൻസ്. ഈ രണ്ട് ഇക്വേഷനും തന്നെയാണ് നമുക്ക് ഇക്വലൻസ് സർക്യൂട്ട് വരയ്ക്കുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യാനുള്ളത്. ശ്രദ്ധിക്കാനുള്ള കാര്യം, ഐ വൺ, ഐ വൺ എന്ന് പറയുന്ന കറണ്ടിനുള്ളിൽ, ഐ വണ്ണിനകത്ത് ഐ വൺ എന്തൊക്കെയുണ്ട്, രണ്ട് കമ്പോണൻ്റ് ഉണ്ട്. ഒന്ന് നോ ലോഡ് പ്രൈമറി കറണ്ട് ഐ നോട്ട്. ഈ നോ ലോഡ് പ്രൈമറി കറണ്ട് ഐ നോട്ടും ഉണ്ട്. രണ്ടാമതായിട്ട് ഐ ടു ഡാഷ് എന്ന് പറയുന്ന സെക്കൻഡറിയിൽ കൂടി
ലോഡ് കണക്ട് ചെയ്തപ്പോ ഫ്ലോ ചെയ്ത കറണ്ട് ഐ ടു കാരണമായിട്ട് സെക്കൻഡറിക്ക് അകത്ത് എന്ത് ചെയ്യുന്നത്, സെക്കൻഡറിക്ക് അകത്ത് ഐ ടു ഫ്ലോ ചെയ്യുന്ന കാരണമായിട്ട് അതിനെ ബാലൻസ് ചെയ്യിക്കാൻ വേണ്ടി പ്രൈമറിയിൽ ഫ്ലോ ചെയ്യുന്ന ഒരു കറണ്ട് ആണ് ഐ ടു ഡാഷ്. നമ്മൾ വിളിച്ച പേരെന്താ, കൗണ്ടർ ബാലൻസിങ് കറണ്ട്, അല്ലെങ്കിൽ എന്താണ് ലോഡ് കമ്പോണന്റ് ഓഫ് പ്രൈമറി കറണ്ട് ഒക്കെ നമ്മൾ വിളിച്ചത് അല്ലേ, കൗണ്ടർ ബാലൻസിങ് കറണ്ട്. ഇത് എല്ലാ ടേമും നമ്മൾ അറിയണം, കൗണ്ടർ ബാലൻസിങ് കറണ്ട്, ഓർ നമുക്ക് എന്തെന്ന് വിളിക്കാം, ലോഡ് കമ്പോണന്റ് ഓഫ് പ്രൈമറി കറണ്ട്. ഇങ്ങനെയൊക്കെ നമുക്ക് വിളിക്കാം. ഐനോട്ട് ആണെന്ത്, നോ ലോഡ് കറണ്ട്. ഐനോട്ടിന് എന്തൊക്കെയുണ്ട്, ഐനോട്ടിന് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഐനോട്ട് പ്രധാനം എന്ത് കാരണമായിട്ടുണ്ടാവുന്നേ, ഒന്ന് കോർ മാഗ്നറ്റൈസ് ചെയ്തെടുക്കാനെടുക്കുന്ന ഒരു മാഗ്നറ്റൈസിങ് കറണ്ട് ഐ മ്യൂ, അല്ലെങ്കിൽ നമ്മൾ ഐ എം എന്നും ചില സ്ഥലങ്ങളിൽ നൊട്ടേറ്റ് ചെയ്യും, ചില ടെക്സ്റ്റ് ബുക്കിൽ ഐ എം എന്നാണ് നൊട്ടേറ്റ് ചെയ്യുന്നത്. എന്തായാലും കുഴപ്പമില്ല, ഐ മ്യൂ എന്താണ് മീൻ ചെയ്തെന്താ, മാഗ്നറ്റൈസിങ് കമ്പോണന്റ് ഓഫ് ഐനോട്ട്. ഐ മ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, ഐ മ്യൂ മാഗ്നറ്റൈസിങ് കമ്പോണന്റ് ഓഫ് ഐനോട്ട്, അല്ലെങ്കിൽ വോട്ട്ലെസ് കമ്പോണന്റ് ഓഫ് ഐനോട്ട് എന്ന് പറയും. ഐനോട്ട് എന്ന് വെച്ചാൽ നോലോഡ് പ്രൈമറി കറണ്ട് ആണ് ഐനോട്ട്. ഓക്കെ, ഐനോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തായിരുന്നു, നോലോഡ് പ്രൈമറി കറണ്ട്, ലോഡ് കണക്ട് ചെയ്യാത്ത സാഹചര്യത്തിൽ പ്രൈമറി കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആണ് ഐനോട്ട് എന്ന് പറയുന്നത്. ഐനോട്ടിന് രണ്ട് കമ്പോണന്റ്, ഒന്ന് ഐമ്യൂ, ഐമ്യൂ ആണ് മാഗ്നറ്റൈസിങ് കമ്പോണന്റ് ഓഫ് ഐനോട്ട്. നമുക്ക് അതിന് ഇക്വേഷനൊക്കെ അറിയാം, ഐനോട്ട് സൈൻ ഫൈ നോട്ട് എന്നുള്ള ഇക്വേഷൻസ് ഒക്കെ നമുക്കറിയാം, അതൊക്കെ നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കാം, നമ്മൾ തൽക്കാലം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ഇനി രണ്ടാമത്തെ ഒരു കമ്പോണന്റ് ആണ് എന്ത്, ഐ ഡബ്ല്യു. എന്താ മീൻ ചെയ്യണേ, ഐ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ എന്താണ്, അയൺ ലോസ് കമ്പോണന്റ് ഓഫ് ഐനോട്ട്. ഐ ഡബ്ല്യു ചില ടെക്സ്റ്റ് ബുക്കിൽ ഐ സി എന്ന് കൊടുക്കുന്നുണ്ട്. എന്താണ് അയൺ ലോസ് കമ്പോണന്റ്, അയൺ ലോസ് കമ്പോണന്റ് അല്ലെങ്കിൽ കോർ ലോസ് കമ്പോണന്റ്, രണ്ടും അയൺ ലോസ് കോർ ലോസ് എന്ന് പറയുന്നത് രണ്ടും ഒരേ സെയിം ലോസിനെ പറയുന്നതാണ്, കോൺസ്റ്റന്റ് ലോസ് എന്ന് നമ്മൾ പറയും. അയൺ ലോസ് കമ്പോണന്റ് അല്ലെങ്കിൽ കോർ ലോസ് കമ്പോണന്റ് ഓഫ് ഐനോട്ട് അല്ലെങ്കിൽ ആക്റ്റീവ് കമ്പോണന്റ് ഓഫ് ഐനോട്ട്, അതുമല്ലെങ്കിൽ എന്തെന്ന് പറയാം, ആക്റ്റീവ് കമ്പോണന്റ് ഓഫ് ഐനോട്ട്, അയൺ ലോസ് കമ്പോണന്റ് ഓഫ് ഐനോട്ട്, വർക്കിംഗ് കമ്പോണന്റ് ഓഫ് ഐനോട്ട്, ഇങ്ങനെയൊക്കെ പല പേരിൽ നമ്മൾ പറയും. ഇപ്പോൾ തൽക്കാലം മനസ്സിലാക്കാനുള്ള കാര്യം ഇതാണ്, ഞാൻ ലോഡ് കണക്ട് ചെയ്തില്ല എങ്കിൽ ചെറിയൊരു എമൗണ്ട് ഐനോട്ടിന്റെ വാല്യൂ നോർമലി നോ ലോഡ് കറണ്ട് 3-5% ഓഫ് ഫുൾ ലോഡ് കറണ്ട് ആണ്. അതായത് വളരെ ചെറിയൊരു മൈന്യൂട്ട് ആയിട്ടുള്ള കറണ്ട് മാത്രമാണ് ഫ്ലോ ചെയ്യുന്നത് ലോഡ് കണക്ട് ചെയ്തിട്ടില്ല എങ്കിൽ. സെക്കൻഡറിയിൽ ലോഡ് കണക്ട് ചെയ്തിട്ടില്ല എങ്കിൽ പ്രൈമറിയിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് വളരെ കുറവാണ്, അതിന് നോ ലോഡ് പ്രൈമറി കറണ്ട് നമ്മൾ വിളിക്കും. അതിന് രണ്ട് കമ്പോണന്റ്, ഒന്ന് മാഗ്നറ്റൈസിങ് കമ്പോണന്റ്. എന്താ മാഗ്നറ്റൈസിങ് കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ കോർ മാഗ്നറ്റൈസ് ചെയ്യാനായിട്ട് എടുക്കുന്ന കറണ്ട്. ഓക്കെ, രണ്ടാമത്തെ കമ്പോണന്റ് ആണ് അയൺ ലോസ് കമ്പോണന്റ് ഓഫ് ഐനോട്ട് അല്ലെങ്കിൽ എന്താണ് വർക്കിംഗ് കമ്പോണന്റ് ഓഫ് ഐനോട്ട് അല്ലെങ്കിൽ എന്തൊക്കെ നമ്മൾ പറയും ആക്റ്റീവ് കമ്പോണന്റ് ഓഫ് ഐനോട്ട് എന്നൊക്കെ നമ്മൾ പറയും. ഐനോട്ടിന്റെ അയൺ ലോസ് കമ്പോണന്റ്, ഐനോട്ട് എന്നാൽ നോ ലോഡ് കറണ്ട്, നോ ലോഡ് കറണ്ടിന്റെ അയൺ ലോസ് കമ്പോണന്റ്. ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, അയൺ ലോസിന് കാരണമാകുന്ന എന്തൊക്കെയാണ്, എഡ്ഡി കറന്റ് ലോസ്, ഹിസ്റ്റെറിസിസ് ലോസ് തുടങ്ങിയവയാണ് അയൺ ലോസിന് കാരണം. അയൺ ലോസിന് മെയിൻ ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അയൺ ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡ്ഡി കറന്റ് ലോസും ഹിസ്റ്റെറിസിസ് ലോസും ആണ്. നമ്മൾ ഡീപ്പായിട്ട് എഡ്ഡി കറന്റ് ലോസ് എന്താണ്, ഹിസ്റ്റെറിസിസ് ലോസ് എന്താണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നില്ല. അത് വരുന്നൊരു ക്ലാസ്സിൽ ലോസസിനെ കുറിച്ച് പറയുമ്പോൾ ഡിസ്കസ് ചെയ്യും. അത് ഇൻഡക്ഷൻ മെഷീൻസിൻ്റെ അകത്ത് വരുമ്പോഴും ലോസസ് പറയുമ്പോൾ അയൺ ലോസ് പറയുമ്പോൾ അയൺ ലോസിൻ്റെ അകത്ത് വരുന്നത് എഡ്ഡി കറന്റ് ലോസും ഹിസ്റ്റെറിസിസ് ലോസും ആണ്. അപ്പോൾ ശ്രദ്ധിക്കാനുള്ള ഒരേ ഒരു കാര്യം മാത്രം ഞാനിവിടെ പറയുകയാണ്, എഡ്ഡി കറന്റ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർക്കുലേറ്റിംഗ് കറണ്ട് ആണ്. അത് കാരണമായിട്ടും ചെറിയൊരു ഹീറ്റിംഗ് എഫക്റ്റ് തന്നെയാണ് ഉണ്ടാകുന്നത്. ഹിസ്റ്റെറിസിസ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിൻ്റെ കോർ മാഗ്നറ്റൈസ് ചെയ്യുമ്പോൾ അത് ഓൾട്ടർനേറ്റിംഗ് കറണ്ട്, ഓൾട്ടർനേറ്റിംഗ് ഫ്ലക്സ് ആയതുകൊണ്ട് ഉണ്ടാകുന്ന പെട്ടെന്നുണ്ടാകുന്ന മാറ്റമാണ് ഒരു ഹിസ്റ്റെറിസിസ് ലോസിനും കാരണമായിട്ട് വരുന്നത്. ഓൾട്ടർനേറ്റിംഗ് ഫ്ലക്സ് അല്ലേ നമ്മുടെ കോറിൽ കൂടെ പാസ് ചെയ്യുന്നത്, അപ്പോൾ അത് കാരണമായിട്ട് ഉണ്ടാകുന്നതാണ്. അപ്പോൾ രണ്ട് വന്നു കഴിഞ്ഞാലും ചെറിയൊരു ഹീറ്റിംഗ് ലോസ് ആയി തന്നെയാണ് അയൺ ലോസ് കമ്പോണന്റ് പോകുന്നത്. ഓക്കെ, അത് പറയാൻ വേണ്ടിയാണ് ഇത്രയും പറഞ്ഞത്. അപ്പൊ ഇത് ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം നമുക്ക് എന്ത് വരയ്ക്കാൻ, ഒരു ഇക്വലന്റ് സർക്യൂട്ട് വരയ്ക്കാൻ. നമുക്ക് വരയ്ക്കാനുള്ള ഇക്വലന്റ് സർക്യൂട്ട് ഓഫ് എ ട്രാൻസ്ഫോമർ ജനറലായിട്ട് വരയ്ക്കുന്നതാണ്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമുക്ക് നോക്കാനുള്ള കാര്യം,
നമുക്ക് എങ്ങനെ വരയ്ക്കാം, നമുക്ക് ഇക്വലൻസ് സർക്യൂട്ട് എങ്ങനെയാ വരയ്ക്കുന്നത്? ശ്രദ്ധിച്ചേ, ഞാനൊരു ട്രാൻസ്ഫോമറിന്റെ ഞാൻ ആദ്യം പ്രൈമറി സെൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, പ്രൈമറി സെൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോ ഇതാണ് എന്റെ എന്ത് പ്രൈമറി സൈഡിലുള്ള, ഞാൻ സപ്ലൈ വോൾട്ടേജ് V1 കൊടുത്തു. ഓക്കെ, ദെൻ അതിനുശേഷം R1 X1. ഓക്കെ, R1 എന്ന് പറഞ്ഞ എന്താണ്? പ്രൈമറിയിൽ ഉണ്ടാവുന്ന വൈൻഡിങ് റെസിസ്റ്റൻസ്, പ്രൈമറി സൈഡിലുള്ള വൈൻഡിങ് റെസിസ്റ്റൻസ് R1. ദെൻ X1 എന്ന് പറഞ്ഞ എന്താണ്? പ്രൈമറിക്കകത്ത് ഉണ്ടായിരുന്ന എന്താണ് ലീക്കേജ് റിയാക്ടൻസ് X1. ഞാൻ ജനറൽ ആയിട്ട് I1 എന്ന് കൊടുക്കുകയാണ്. I1 കറണ്ട് സ്പ്ലിറ്റ് ആവില്ലേ, രണ്ടായി മാറില്ലേ I1 കറണ്ട്? എങ്ങനെയൊക്കെ I1 കറണ്ട് മാറുന്നത്? ഒന്ന് I0 എന്ന് പറഞ്ഞു ഫ്ലോ ചെയ്യണം, ഒന്ന് I2 ഉണ്ടാകും. അപ്പോ ശ്രദ്ധിച്ചേ, I2 ആണ് മെയിൻ ആയിട്ട് ഉണ്ടാകുന്ന കറണ്ട് അല്ലേ അതിൻ്റെ അകത്ത്. അപ്പോ I0 എന്ന് പറഞ്ഞൊരു കറണ്ട് ലോസ് ആയി പോകുന്നുണ്ട്, നോ ലോഡ് എന്താണ് പ്രൈമറി കറണ്ട് I0. ദെൻ I2 പ്ലസ് I0 ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? I1 എന്ന് പറഞ്ഞ പ്രൈമറി കറണ്ട് കിട്ടുന്നത്. ഓക്കെ, ഞാൻ ഈ I0 കൺസിഡറേഷൻ നമുക്ക് വരാം. അതിന് മുമ്പ് ഞാൻ സർക്യൂട്ട് ഒന്ന് കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഇനി ഒരു EMF ഇൻഡ്യൂസ് ചെയ്യണം. അപ്പൊ ട്രാൻസ്ഫോമറിന്റെ ഞാൻ എന്ത് ചെയ്യണം, വൈൻഡിങ് കൂടെ ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ്. ഓക്കെ, ഇവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF ആണ് E1. പ്രൈമറി സൈഡ് വരച്ചു, ദെൻ സെക്കൻഡറി സൈഡ് വരയ്ക്കുകയാണ്. ഞാൻ സെക്കൻഡറി ആണെങ്കിൽ കോർ ട്രാൻസ്ഫോമർ എടുത്തു കഴിഞ്ഞാൽ അയൺകോ ട്രാൻസ്ഫോമർ എടുത്തു, ദാ സെക്കൻഡറി സൈഡ് ഞാൻ വരച്ചു. സ്റ്റെപ്പ് അപ്പ് സ്റ്റെപ്പ് ഡൗൺ അനുസരിച്ച് കോറിന്റെ എണ്ണം അല്ലെങ്കിൽ വൈൻഡിങ്സിന്റെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. സോറി, വൈൻഡിങ്സിന്റെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ശേഷം എന്താണ്, സെക്കൻഡറിയുടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആണ് I2. സെക്കൻഡറിക്കകത്ത് വേറെ രണ്ട് ടൈപ്പ് കറണ്ട് ഒന്നുമില്ല അല്ലെ, ഒറ്റ കറണ്ടേ ഉള്ളൂ. ദെൻ അവിടുത്തെ വൈൻഡിങ് റെസിസ്റ്റൻസ്, സെക്കൻഡറി വൈൻഡിങ് റെസിസ്റ്റൻസ് R2. ദെൻ ലീക്കേജ് റിയാക്ടൻസ് സെക്കൻഡറി കൺസിഡർ ചെയ്യുമ്പോൾ X2. ഫൈനായിട്ട് നമ്മൾ എന്ത് കണക്ട് ചെയ്തു? ഒരു ലോഡ് കണക്ട് ചെയ്തിട്ടാണ് ഇത്ര നമ്മൾ ചെയ്യുന്നതല്ലേ. ലോഡ് ZL എന്ന് നോർമൽ ആയിട്ടാണ് വിളിക്കുന്നത്. എനിക്കറിയില്ല എന്ത് ടൈപ്പ് ലോഡ് ആണെന്ന് അറിയില്ല. വരച്ചു, ഇവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF ആണ് E2. വൈൻഡിങ് ആണ് അല്ലേ, ലോഡിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ആണ് V2. ഓക്കെ, ഇനി നമുക്ക് ആയിക്കൂടി വരയ്ക്കാനുള്ള ബാക്കിയുള്ള പോർഷൻ എന്താണ്? I0 ഒന്ന് സർക്യൂട്ട് ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം. I0 എത്ര കമ്പോണന്റ് ഉണ്ട്? രണ്ട് കമ്പോണന്റ് ഉണ്ട്. I0 രണ്ട് കമ്പോണന്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞാണല്ലേ, ഒന്ന് മാഗ്നറ്റൈസിംഗ് കമ്പോണന്റ് IMUവും രണ്ട് വർക്കിംഗ് കമ്പോണന്റ് അല്ലെങ്കിൽ അയൺ ലോസ് കമ്പോണന്റ് ഓഫ് IW. ഞാൻ പറഞ്ഞു അയൺ ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എഡി കറന്റ് ലോസും ഹിസ്റ്റെറിസിസ് ലോസ് ഒക്കെ ചേർന്നുകൊണ്ടാണ്. നമ്മൾ അത് കുറച്ച് ഡെപ്ത് ആയിട്ട് പഠിക്കും. അപ്പോ അതും മെയിൻ ആയിട്ട് ഒരു ഹീറ്റിംഗ് ലോസ് തന്നെയാണ്. അപ്പൊ നമുക്ക് അവിടെ ഉണ്ടായിരുന്ന ഡ്രോപ്പ് കാണിക്കണ്ടേ, ഇവിടെ രണ്ട് കാണിക്കണ്ടേ, രണ്ടെണ്ണം കാണിക്കണ്ടേ. അതിനായിട്ട് എന്ത് ചെയ്യും? ഒന്ന് ഒരു റെസിസ്റ്റൻസ് ഇതാണ്, ഇതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആണ് IW, അതായത് വർക്കിംഗ് കമ്പോണന്റ് അല്ലെങ്കിൽ അയൺ ലോസ് കമ്പോണന്റ്. ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും, ആ റെസിസ്റ്റൻസ് കാരണമായിട്ടുണ്ടാകുന്ന ഡ്രോപ്പ്, എനിക്ക് ആ അയൺ ലോസ് കാരണമായിട്ടുണ്ടാവുന്ന ഡ്രോപ്പ് കാണിക്കാനുള്ള ഒരു പാരാമീറ്റർ കാണിക്കണം, റെസിസ്റ്റൻസ് കാണിക്കണം, ഹീറ്റിംഗ് എഫക്റ്റ് ആണ് ഉണ്ടാവുന്നത്. മറ്റൊരു ടൈപ്പ് കമ്പോണന്റ് എന്തായിരുന്നു? IMU ആയിരുന്നു. IMU എന്ന് പറഞ്ഞാൽ എന്താണ്? IMU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റൈസിംഗ് കമ്പോണന്റ് ആണ്. നമ്മൾ നൊട്ടേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു റിയാക്റ്റൻസ് വെച്ച് നമ്മൾ നൊട്ടേറ്റ് ചെയ്യും. നൈമിങ് ചെയ്യുമ്പോൾ ഈ ഇതുകൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആണ് എന്ത്? IMU. ഓക്കെ, നൈമിങ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് നിലയ്ക്ക് ചില ടെക്സ്റ്റ് ബുക്കിന്റെ അകത്ത് എന്താണ് മാറ്റി തിരിച്ച്. ഇപ്പം ഞാൻ ഇവിടെ ഞാൻ റെസിസ്റ്റൻസ് കൊടുക്കുകയാണ്, R0 എന്ന് കൊടുക്കുകയാണ്, നോ ലോഡ് കറണ്ട് ആയതുകൊണ്ട്. ഇവിടെ X0 എന്നും കൊടുക്കുകയാണ് റിയാക്റ്റൻസിനെ. ചില ടെക്സ്റ്റ് ബുക്കിന്റെ അകത്ത് RC എന്ന് കൊടുക്കും, X0 പകരമായിട്ട് XMU എന്ന് കൊടുക്കും, അല്ലെങ്കിൽ XW എന്ന് കൊടുക്കും, സോറി XW അല്ല XMU എന്ന് കൊടുക്കും, XM എന്ന് കൊടുക്കും, അങ്ങനെയൊക്കെ മാറ്റി കൊടുക്കും. നൊട്ടേഷൻ എങ്ങനെ കൊടുത്താലും മതി, ഒരു റെസിസ്റ്റൻസ് നൊട്ടേറ്റ് ചെയ്യണം IWനെ കാണിക്കാൻ, അതായത് ആക്റ്റീവ് എന്താണ് ആക്റ്റീവ് കമ്പോണന്റ് കാണിക്കാൻ അല്ലെങ്കിൽ അയൺ ലോസ് കമ്പോണന്റ് ഓഫ് I0 കാണിക്കാൻ ഒരു റെസിസ്റ്റൻസ് കാണിക്കണം, മാഗ്നറ്റൈസിംഗ് കമ്പോണന്റ് കാണിക്കാൻ ഒരു റിയാക്റ്റൻസും കാണിക്കണം, അത്രയേ ഉള്ളൂ. ദെൻ ഇത് രണ്ടുകൂടെ ചേർത്ത് എന്താണ് ഇത് സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യുന്ന രീതിക്ക് ആക്കണം. I0 ആണ് വരുന്നത്, അത് മാത്രം ഒന്നൊന്ന് വരയ്ക്കാം. I0 അതിന് രണ്ട് കമ്പോണന്റ് ഉണ്ട് അല്ലേ, ഒന്ന് IW ഒന്ന് IMU. അത് രണ്ട് സൈഡ് എങ്ങനെ വരച്ചാലും കുഴപ്പമില്ല, നമുക്ക് നമ്മുടെ എയിം നടന്നാൽ മതി. അപ്പോൾ IW എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അയൺ ലോസ് കമ്പോണന്റ് ആണ്. അയൺ ലോസ് ഒരു ഹീറ്റിംഗ് ലോസ് തന്നെയാണ്.
തൽക്കാലം അതെല്ലാം അവിടെ നിന്നോട്ടെ. നമുക്ക് തൽക്കാലം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, നമുക്ക് ഇതിൻ്റെ അകത്ത് ഞാനിപ്പോൾ ഈ ഒരു ക്ലാസ്സോടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാനുള്ള കാര്യം, നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ഒരു ഇക്വലൻ സർക്യൂട്ട് വരയ്ക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഓക്കെ, സോറി, ഇതിൽ നമുക്ക് എക്സ് നോട്ട് കണ്ടുപിടിക്കുന്നത് ഐ മ്യൂ അല്ലേ ഇത് കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട്. സോറി, എക്സ് നോട്ടിൻ്റെ ഇക്വേഷൻ എഴുതണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ വോൾട്ടേജിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഇ വൺ എന്ന് പറയുന്നത് ഇൻഡ്യൂസ് ഡി എം എഫ് ആണ്. ഇ വൺ ബൈ ഐ മ്യൂ ആണ് കേട്ടോ, ഐ മ്യൂ. ഓക്കെ, ദെൻ ഇതിൻ്റെ അകത്താണ് എങ്കിൽ ആർ നോട്ടിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്താണ്? ഐ ഡബ്ല്യൂ അല്ലേ, ടോട്ടൽ കറണ്ട് ആണ് ഐ നോട്ട് എന്ന് പറയുന്നത് അല്ലേ. അതപ്പോൾ രണ്ടിൻ്റെ ഇക്വൻ ആയിട്ടുള്ളത് കിട്ടുകയുള്ളൂ. അപ്പോൾ ഐ നോട്ടിൻ്റെ ഇവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ മാത്രമേ ഐ നോട്ട് എടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് എക്സ് നോട്ടും ആർ നോട്ടും എടുക്കണം എന്നുണ്ടെങ്കിൽ ഇ വൺ ബൈ ഐ മ്യൂ അല്ലെങ്കിൽ ഇ വൺ ബൈ ഐ ഡബ്ല്യൂ ചെയ്താൽ മതി. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിൻ്റെ ആഡ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ ഇതാണ് ഒരു ഇക്വലൻ സർക്യൂട്ട് ഓഫ് എ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ അകത്ത് ഐ വൺ ഉണ്ടാകണം, ഐ ടു ഡാഷ് ഉണ്ടാകണം, ഐ നോട്ട് ഉണ്ടാകണം, ഐ ടു ഉണ്ടാകണം, വി വൺ ഉണ്ടാകണം, വി ടു ഉണ്ടാകണം, ഇ വൺ ഉണ്ടാകണം, ഇ ടു ഉണ്ടാകണം, ആർ വൺ ഉണ്ടാകണം, എക്സ് വൺ ഉണ്ടാകണം, ആർ ടു ഉണ്ടാകണം, എക്സ് ഉണ്ടാകണം. എനിക്ക് രണ്ടും കമ്പയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇസെഡ് വൺ എന്ന് എനിക്ക് എഴുതാം. ആർ ടുവും എക്സ് ടുവും കമ്പൈൻ ചെയ്തുകൊണ്ട് വേണമെങ്കിൽ ഇസെഡ് ടു എന്നൊക്കെ എഴുതാം. ഇതാണ് ഒരു ട്രാൻസ്ഫോമറിന്റെ ഇക്വലന്റ് സർക്യൂട്ട്. ഓക്കെ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ സജഷൻ ആയിരുന്നു വീഡിയോയുടെ കണ്ടന്റ് വളരെ കുറയ്ക്കണമെന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. പരമരം ശ്രദ്ധിക്കുക, എല്ലാവരും എന്ത് ചെയ്യുക, ഇതൊന്ന് നോട്ട്ബുക്കിലോട്ടൊന്ന് വരയ്ക്കുക. എന്തിനാണ് ഇക്വലൻ സർക്യൂട്ട് വരയ്ക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് ഇത്രയും ഡേറ്റ എൻ്റെ കയ്യിലുണ്ട് എങ്കിൽ, എല്ലാ ഡീറ്റെയിൽസ് എൻ്റെ കയ്യിലുണ്ട് എങ്കിൽ എനിക്ക് പെർഫോമൻസ് അനലൈസ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് ഒരു ടെസ്റ്റൊക്കെ ചെയ്തിട്ട് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനത്തെ ഫുള്ള് കണ്ടന്റ് നമ്മൾ എടുക്കാൻ കഴിയും. എന്നാണ് നമ്മൾ അനലൈസ് ചെയ്യണം, അതിൻ്റെ പെർഫോമൻസ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പഠിച്ച എല്ലാ കാര്യവും ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യണം, അതിൻ്റെ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം, അതുപോലെ തന്നെ അതിനകത്ത് പഠിച്ച എല്ലാ കണ്ടന്റും വേണം. ഇത് ഇക്വലന്റ് സർക്യൂട്ട് ഓഫ് എ ട്രാൻസ്ഫോമർ ആണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒരു കാര്യം ഡിസ്കസ് ചെയ്യാനുണ്ട്. ആ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇക്വലന്റ് സർക്യൂട്ട് ഓഫ് എ ട്രാൻസ്ഫോമർ റെഫേർഡ് ടു പ്രൈമറി. അതും പഠിക്കണം. അതുപോലെ തന്നെ ഇതേ കാര്യം, ഇക്വലന്റ് സർക്യൂട്ട് ഓഫ് എ ട്രാൻസ്ഫോമർ റെഫേർഡ് ടു സെക്കൻഡറി. ഈ രണ്ട് ടോപ്പിക്കാണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യണം. എന്താ മീൻ ചെയ്യണേ, ഞാനിപ്പോൾ വരച്ചത് ഹോൾ ആയിട്ടുള്ള ട്രാൻസ്ഫോമർ ആണ്. അതിൽ ഒരു സൈഡ് മാത്രം ഞാൻ ഇന്ന് ഇൻക്ലൂഡ് ചെയ്യണിക്കും, അതായത് സെക്കൻഡറി സൈഡിലുള്ള എല്ലാത്തിനെയും ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് എങ്ങോട്ട് കൊണ്ടുവരും, പ്രൈമറി സൈഡിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് ഞാനിപ്പോൾ പ്രൈമറി സൈഡ് മാത്രം അനലൈസ് ചെയ്താൽ മതിയാവും. അതേപോലെ പ്രൈമറി സൈഡിലുള്ള എനിക്ക് എങ്ങോട്ട് കൊണ്ടുപോകാം, സെക്കൻഡറി സൈഡിൽ കൊണ്ടുപോകാം. എന്തിനാണ്? എനിക്ക് മാത്തമെറ്റിക്കൽ കാൽക്കുലേഷൻസ് ചെയ്യാനായിട്ട്. അതും കൂടി നമുക്കൊന്ന് പഠിക്കാനുണ്ട്. ഇപ്പോൾ നമ്മൾ വരച്ചത് ടോട്ടൽ ആയിട്ടുള്ള ഒരു ഇക്വലന്റ് സർക്യൂട്ട് ആണ്. നമ്മളതിനെ ഷോർട്ടാക്കി വളരെ ചെറുതാക്കി എടുക്കും. അപ്പോൾ എന്നിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അതിനകത്ത് കിട്ടുന്നതൊക്കെ ഒരു അതിനൊരു സൈഡിലോട്ട് റെഫർ ചെയ്ത ട്രാൻസ്ഫോമറിലോട്ടാണ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ജനറൽ ആയിട്ടുള്ള ഇക്വലന്റ് സർക്യൂട്ട് നമ്മൾ പഠിച്ചു. പക്ഷേ നമുക്ക് ഇനി അടുത്ത ക്ലാസ് പഠിക്കാനുള്ളത് ഒരു സൈഡ് റെഫർ ചെയ്തിട്ടുള്ള എന്താണ് ഇക്വലന്റ് സർക്യൂട്ട് ആണ്. ഇക്വലന്റ് സർക്യൂട്ട് റെഫേർഡ് ടു പ്രൈമറി അല്ലെങ്കിൽ ഇക്വലന്റ് സർക്യൂട്ട് റെഫേർഡ് ടു സെക്കൻഡറി. അതായത് എല്ലാ പ്രൈമറിയിലുള്ള പാരാമീറ്റർ, ഇപ്പം ഇക്വലന്റ് സർക്യൂട്ട് ഓഫ് എ ട്രാൻസ്ഫോമർ റെഫേർഡ് ടു പ്രൈമറി വരയ്ക്കുമ്പോൾ പ്രൈമറി സൈഡിലുള്ള പാരാമീറ്റേഴ്സ് എല്ലാം അവിടെ തന്നെ കാണും. സെക്കൻഡറി സൈഡിലുള്ള പാരാമീറ്റേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങോട്ട് പ്രൊജക്ട് ചെയ്യും, ഇങ്ങോട്ട് മാറ്റും, പ്രൈമറിയിലോട്ട് മാറ്റും. അപ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, ആ സമയത്താണ് ആ ട്രാൻസ്ഫറിങ് മെത്തേഡ് പഠിപ്പിച്ചപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു. ഇപ്പോൾ ആർ വണ്ണിനെ പ്രൈമറിയിൽ, ആർ ടു എന്ന് പറഞ്ഞ റെസിസ്റ്റൻസിനെ പ്രൈമറിയിലോട്ട് കൊണ്ടുവരുമ്പോൾ കെ സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണോ, കെ എന്ന് വെച്ചാൽ എന്താണ് ട്രാൻസ്ഫർമേഷൻ റേഷ്യോ, ഡിവൈഡ് ചെയ്യുകയാണോ മൾട്ടിപ്ലൈ ചെയ്യുകയാണോ എന്നൊക്കെ നമ്മൾ അന്ന് കഴിഞ്ഞ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്ത് ചെയ്യുക, എല്ലാവരും ഒന്നുകൊണ്ട് ഒന്ന് റിഫ്രഷ് ചെയ്ത് ഒന്ന് റിവൈസ് ചെയ്ത് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇക്വലന്റ് സർക്യൂട്ട്
എന്താണ് റെഫർ ചെയ്തുകൊണ്ടുള്ള ഒരു സൈഡിൽ മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തുള്ള രണ്ട് ഡയഗ്രാം കൂടി പഠിക്കാനുണ്ട്. അതൊന്ന് കുറച്ച് നമ്മൾ എന്ത് ചെയ്യും, അസംപ്ഷൻ ഉണ്ടാവും, കുറച്ച് കാര്യങ്ങൾ നമ്മൾ നെഗ്ലക്ട് ചെയ്ത് കളയും, അതിനുശേഷം നമ്മൾ ചെയ്യുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ വരയ്ക്കുമ്പോൾ തന്നെ ഈ ഐ നോട്ടിന്റെ വാല്യൂ വളരെ ചെറുതാണെന്ന് പറഞ്ഞു, അപ്പൊ എനിക്ക് അതിനെ ഒഴിവാക്കാൻ കഴിയുമോ, ഏതെങ്കിലും കണ്ടീഷൻ നമുക്ക് ഒഴിവാക്കാൻ കഴിയുമോ എന്ന് നോക്കാം അനലൈസ് ചെയ്യുമ്പോൾ. ഓക്കെ, ഇത്രയും കാര്യമാണ് ഇക്വലൻസ് സർക്യൂട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ പറയാനുള്ള കാര്യം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. അത് കഴിഞ്ഞിട്ട് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ടെസ്റ്റുകൾ സ്റ്റാർട്ട് ചെയ്യും, ട്രാൻസ്ഫോമർ. അപ്പൊ ലാബ് കൂടി സ്റ്റാർട്ട് ചെയ്ത് വരും. അപ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഇതത്രയും ഒന്ന് നോട്ടിലൊന്ന് എഴുതി നോക്കുക, ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കുക. ഞാൻ നല്ലതായിട്ടുള്ള ഡയഗ്രാം ഞാൻ എന്റെ PDF നോട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. ഓക്കെ, ദെൻ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നമ്മൾ ഈ എന്താണ് ഈ പാരാമീറ്റേഴ്സിലാണ് ട്രാൻസ്ഫർ ചെയ്യുന്ന മെത്തേഡ് കൂടി നോക്കുക. റെസിസ്റ്റൻസും ഇൻഡക്റ്റൻസും ഇംപിഡൻസും എല്ലാം എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. നമുക്ക് എല്ലാ പാരാമീറ്ററും ട്രാൻസ്ഫർ ചെയ്യാം, ലോഡ് ഉൾപ്പെടെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. എല്ലാവരും ഷോർട്ട് നോട്ട് എഴുതുക, ഡൗട്ട് ഉണ്ടെങ്കിൽ ഗൂഗിൾ ക്ലാസ് റൂമിൽ ചോദിക്കുക. ടേക്ക് കെയർ. ഓക്കെ, ബൈ.